അന്തരിച്ച യുവനേതാവ് പി ബിജുവിന്റെ സ്മാരകത്തിന് വേണ്ടി DYFI സമാഹരിച്ച ഫണ്ടിൽ വെട്ടിപ്പ് നടന്നെന്ന ആരോപണം അത് ഉയർത്തിയതിന് പിന്നിൽ ചില ഗൂഢശക്തികളാണെന്നാണ് DYFIയുടെയും പാർട്ടിയുടെയും നിഗമനം. ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ നിന്നവരെ കണ്ടെത്തി ശിക്ഷിക്കാൻ CPM തീരുമാനിച്ചു. ഇതോടെ ആരോപണം വ്യക്തിവിദ്വേഷത്തിൻ്റെ ഭാഗമാണെന്ന് DYFIക്കും ബോധ്യമായി. പാളയം ബ്ലോക്ക് കേന്ദ്രീകരിച്ച് വ്യക്തി കേന്ദ്രീകൃതമായി നടക്കുന്ന വിഭാഗീയ പ്രവർത്തനമാണ് ആരോപണത്തിന് പിന്നിലെന്നാണ് കണക്കുകൂട്ടുന്നത്. ഇക്കാര്യത്തിൽ സംഘടനാതലത്തിൽ അന്വേഷണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് DYFI സംസ്ഥാന നേതൃത്വം തന്നെ വ്യക്തമാക്കി. അന്വേഷണം നടത്തി വിവാദം വലുതാക്കേണ്ടതില്ലെന്നാണ് DYFIയുടെ നിലപാട്. DYFIയിൽ ഫണ്ട് തട്ടിപ്പുണ്ടായിട്ടില്ല, എന്നാൽ കണക്ക് കമ്മിറ്റിയിൽ വയ്ക്കുന്നതിലെ കാലതാമസം മാത്രമാണ് ഉണ്ടായത്. ഒരു കമ്മിറ്റി മാറി പുതിയ കമ്മിറ്റി വരുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്ന സ്വാഭാവിക ബുദ്ധിമുട്ടുകൾ മാത്രമാണിത്. അതിനെ ചിലർ ചേർന്ന് വ്യക്തിപരമായ ലക്ഷ്യത്തോടെ വിവാദമാക്കുകയാണ് ചെയ്തത്. മാധ്യമങ്ങൾക്ക് ഈ വാർത്ത ചോർത്തി നൽകിയത് പ്രദേശത്തെ പ്രാദേശിക നേതാവാണെന്നും DYFI കണ്ടെത്തിയിട്ടുണ്ട്. പി ബിജുവിൻ്റെ ഓർമ്മയ്ക്കായി മെഡിക്കൽ കോളേജിന് സമീപം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി റെഡ് കെയർ സെൻ്റർ തുടങ്ങുന്നതിനാണ് 11 ലക്ഷത്തോളം രൂപ സമാഹരിച്ചത്. അതിൽ ഒരു വെട്ടിപ്പും നടന്നിട്ടില്ല. വ്യാജ വാർത്ത നൽകിയ ഓൺലൈൻ മാധ്യമത്തിനെതിരെ പോലീസിൽ പരാതിയും നൽകി. മാത്രമല്ല, അന്തരിച്ച PB ജുവിൻ്റെ ഭാര്യ ഇതേക്കുറിച്ച് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. ആ കുറിപ്പ് കേൾക്കാം. ജീവിതത്തിൽ പലതരത്തിലുള്ള വൈകാരികതയുടെ ഘട്ടങ്ങൾ ഉണ്ടാകും. അതിൽ നിന്ന് പുറത്തു കടക്കുക എന്നുള്ളത് വ്യക്തികളെ ആശ്രയിച്ചിരിക്കും. ചിലർ ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, ചിലർ തനിച്ചിരുന്ന് കരയും, ചിലർ കുറച്ച് നിമിഷത്തെ മൗനത്തിന് ശേഷം യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് തിരിച്ചു വരും. ഇതിപ്പോൾ പറയാനുണ്ടായ സാഹചര്യം ഇന്ന് അത്തരത്തിലുള്ള ഒരു ദിവസത്തിലൂടെയാണ് കടന്നുപോയത്. രാവിലെ മുതൽ ബിജു സഖാവിൻ്റെ ഒരു ഫോട്ടോയും അതിന് ചുവട് പിടിച്ച് DYFIക്കെതിരെ അല്ലെങ്കിൽ ഒരു DYFI നേതാവിനെതിരെ ഒരു സാമ്പത്തിക തട്ടിപ്പും സംബന്ധിച്ച വാർത്തകൾ ഇടവേളകളില്ലാതെ വന്നുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ DYFIയുടെ ഒരു ഘടകത്തിലും പ്രവർത്തിക്കുന്ന ഒരാളല്ല, പക്ഷേ DYFI എന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ DYFIയുടെ ഒരു ഘടകമോ ഒരു പ്രവർത്തകനോ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാരവാഹിയോ ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ക്രമക്കേട് നടത്തില്ല എന്നുള്ള ഉറച്ച ബോധ്യവും എനിക്കുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ സഹിതം ഒരു വാർത്ത കൊടുക്കുമ്പോൾ അതിൻ്റെ വസ്തുതയെ സംബന്ധിച്ച് കുറച്ചെങ്കിലും നിങ്ങൾ ബോധവാന്മാർ ആയിരിക്കണമായിരുന്നു. നിസ്സാരം, നിങ്ങൾക്കിതൊരു ദിവസത്തെ വാർത്തയായിരിക്കാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ ഇന്നേ ദിവസത്തെ സമാധാനത്തെയും സന്തോഷത്തെയുമാണ് ബാധിച്ചത്. നിങ്ങളുടെ മാധ്യമ സ്ട്രാറ്റജി എന്ത് തന്നെയായാലും ശരി, അതിനെ വിളിക്കേണ്ട പേര് പൊതുമധ്യത്തിൽ പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് തൽക്കാലം നിഷേധം രേഖപ്പെടുത്തട്ടെ. മറ്റൊന്നുകൂടി, ഇതിൻ്റെ പേരിൽ കണ്ണീർ വാർക്കുന്ന പല ഫേസ്ബുക്ക് പോസ്റ്റും കാണാനിടയായി. ആ പരിപ്പ് ഈ കാലത്തിൽ വേവൂല എന്ന് മാത്രമേ പറയുവാനുള്ളൂ. അനാവശ്യമായി ഒരാളിൽ നിന്ന് പോലും ഒരു ചായ പോലും വാങ്ങി കുടിക്കാത്ത ആളായിരുന്നു സഖാവ് PB ജുവെന്ന് അദ്ദേഹത്തെ അറിയുന്ന ഏതൊരാൾക്കും അറിയും. അതിനി നിങ്ങളുടെ ഒത്താശയുടെ ആവശ്യമില്ല.